പ്രിയ കൂട്ടുകാരെ, യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും വന്ദനമരുളുന്നു. നാം മറന്നുപോകരുത്, ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ രണ്ട് ചവിട്ടുപടികൾ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞു. മൂന്നാമത്തെ ചവിട്ടുപടിയാണ് ഇന്ന് ചവിട്ടുന്നത്. ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മൗനമായി പ്രാർത്ഥിക്കുക. ഈ പഠിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ എൻ്റെ മനസ്സിലേക്ക്, നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് ഇറങ്ങി വന്ന് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ് നമ്മുടെ വിശ്വാസം സുദൃഢമാക്കുവാൻ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് കുട്ടിപ്പായി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ യാചന ദൈവം ശ്രവിക്കും. നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ശക്തി ദൈവം തരും. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ ശക്തിയ ദൈവിക ചിന്തയിലേക്ക് നയിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ സാക്ഷ്യം എന്നുള്ള ഈ പാഠഭാഗങ്ങളിലെ മൂന്നാം പാഠഭാഗത്തേക്കാണ്, മൂന്നാം ചവിട്ടുപടിയിലേക്കാണ് നാം ഇന്ന് ചവിട്ടുന്നത്. നാം പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവും ക്രിസ്തീയ സാക്ഷ്യവും, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിൽ മാത്രമേ ക്രിസ്തീയ സാക്ഷ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വചനം പഠിച്ചു, ഏകദൈവത്തെ കുറിച്ച് പഠിച്ചു. ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ ഈ കൃപാവനം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ക്രിസ്തീയ സാക്ഷ്യത്തിലേക്ക് എങ്ങനെ നടന്നെടുക്കുവാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ ഈ ചിന്തകൾ നാം കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം തന്നെ ഛായയിൽ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവത്തിൽ മൂന്ന് ആളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ ആഴമായി ഒത്തിരി പഠിച്ചു. ഈ പരിശുദ്ധാത്മാവാണ് പുത്രൻ്റെ ഉത്ഥാനത്തിന് ശേഷം, ഈ പരിശുദ്ധാത്മാവാണ് പെന്തക്കുസ്താ ദിനത്തിൽ സ്ത്രീഹന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് സഭയ്ക്ക് വേണ്ടി, ആദിമ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തിയും ധൈര്യവും പകർന്നു നൽകി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ സഭ വളർത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. മനുഷ്യരെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ സംഭവം ഓർക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത്, ഞാൻ പറയാം. നിങ്ങൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന ആ കാലയളവ്, അന്നൊരു ദിവസം ഞങ്ങളെടുത്ത് പോവും, മാതാവിൻ്റെ വീട്ടിൽ വെളിയിൽ പോവും, യുവതോസിനെ വെളിയിൽ പോവും, അല്ലേ? നമ്മളെല്ലാ വിശുദ്ധരെയും ഗീവർഗി സുണിയാളെടുത്ത് പോവും, എല്ലാ വിശുദ്ധരെയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്. റിസൾട്ട് വരുമ്പോൾ ഞാൻ, എനിക്ക് നല്ല റിസൾട്ട്, ഫുൾ എ പ്ലസ് കിട്ടിയേക്കണേ. അപ്പൊ ഇത് ആ അവസരത്തിൽ നമുക്കൊരു ചിന്ത വന്നു, എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. ജീവിതം അതാണ്, നമുക്കൊരു സുനിശ്ചിതമായിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതം അനിശ്ചിതമാണ്. ഈ അനിശ്ചിതമായിട്ടുള്ള ജീവിതത്തിൽ സുനിശ്ചിതമായിട്ടൊന്നുമില്ല, മരണം, ജനിച്ചാൽ മരിക്കണം. അപ്പോൾ ഈ മരണത്തിന്റെയും ജനനത്തിന്റെയും ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിൽ നമ്മെ സൃഷ്ടിച്ച ഈശ്വരൻ, ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അഭിവാഞ്ഞയാണ്. ഈ അന്വേഷണം എത്തിച്ചേരുന്നത് പിതാവായ ദൈവത്തിലേക്കാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ ഈ അന്വേഷണം നമ്മൾക്ക് ദൃഢപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യനെങ്കിൽ മനുഷ്യന് മാത്രമേ ഈ വിവേകശക്തിയുള്ളൂ.
നമുക്ക് അറിയാം സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രകൃതിയെ സൃഷ്ടിച്ചു മൃഗങ്ങളെ സൃഷ്ടിച്ചു സൃഷ്ടിയുടെ അവസാനമാണ് സൃഷ്ടിയുടെ മകനായ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ആദ്യ സൃഷ്ടിച്ച മൃഗങ്ങൾക്കൊന്നും ഈ വിശേഷ ബുദ്ധി ഇല്ല വിശേഷ ബുദ്ധി അല്ലെങ്കിൽ അവർ മനുഷ്യരെ പോലെ പെരുമാറുമായിരുന്നു പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ആന ആയിക്കോട്ടെ തത്ത ആയിക്കോട്ടെ മറ്റു മൃഗങ്ങളായിക്കോട്ടെ പട്ടി ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ ഇങ്ങോട്ട് വരാൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പോവും ഇല്ലേ പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്ന് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു ശക്തി അതാണ് വിശേഷം അപ്പൊ ഈ മനുഷ്യന് മാത്രമേ ഈ വിവേക ബുദ്ധിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഈശ്വരനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു പൊക്കിൾക്കൂടി ബന്ധമാണ് നിങ്ങളുടെ അമ്മ നിങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ചപ്പോൾ അമ്മയും കുഞ്ഞുമുള്ള ബന്ധമാണ് സൃഷ്ടാവായ ദൈവവും ഒരു ക്രൈസ്തവ വിശ്വാസിയും തമ്മിലുള്ള ബന്ധം പൊക്കിൾക്കൂടി ബന്ധം നിങ്ങൾ സൃഷ്ടിച്ച ദൈവം അപ്പൊ ഈ ബന്ധത്തിലേക്കുള്ള നമ്മൾ എപ്പോഴും അമ്മയുടെ മുമ്പിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും സുരക്ഷിതരാണെന്നുള്ളൊരു ബോധമുണ്ട് ആ ബോധം നാം ദൈവത്തിലാണ് അർപ്പിക്കുന്നത് കാര്യം സൃഷ്ടിച്ചത് ദൈവമാണ് ദൈവത്തിനെ അറിയാൻ പാടുള്ള നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അല്ലെ അപ്പൊ ഈ ഈശ്വരനെ അന്വേഷിക്കലാണ് ക്രിസ്തീയ സാക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ഈ ചവിട്ടുപടിയിലെ പ്രധാന ലക്ഷ്യം പരിശുദ്ധ ത്രിത്വത്തെയാണ് അല്ലെ ഏക ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു ദൈവത്തിൽ മൂന്നാളുകളുണ്ട് പരിശുദ്ധ ത്രിത്വം പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം പുത്രൻ ലോകത്തിലേക്ക് അവതരിച്ച് മനുഷ്യനായി അവതരിച്ചത് മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് ഈ മാനവരാശിയുടെ വീണ്ടെടുപ്പിലൂടെ ലോകം പുതിയൊരു ധർമ്മത്തിലേക്ക് വളർന്നു പുതിയ ധർമ്മം എന്താണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ ജീവിതമാണ് എന്റെയും നിങ്ങളുടെ ജീവിതമായി മാറേണ്ടത് ഈ ക്രിസ്തുവിന്റെ മരണത്തിനും കുരിശുമരണത്തിനും വീണ്ടെടുപ്പിനും ശേഷം വിശ്വാസ ചൈതന്യത്താൽ നമുക്ക് സാക്ഷ്യങ്ങളാകുവാൻ സാക്ഷികളാകുവാൻ ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിന് ഈ പരിശുദ്ധാത്മാവാണ് ഇന്നും സഭയെ നിയന്ത്രിക്കുന്നതും സഭയെ നയിക്കുന്നതും നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ വരം ലഭിക്കുന്നത് കുദാശകളിലൂടെയാണ് ജ്ഞാനസ്നാനം എന്ന കുദാശയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് അഭിഷിക്തൻ പുരോഹിതൻ പ്രത്യുത്തരിച്ച് നിങ്ങളുടെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിച്ചു കഴിഞ്ഞു ആ മാമോദീസയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട ഉത്തരവാദിത്വമാണ് ക്രിസ്തീയ സാക്ഷി ആ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട ഉത്തരവാദിത്വം കാര്യം നാം ക്രൈസ്തവ സഭയിലെ ക്രിസ്തീയന്റെ അനുയായികളായിട്ട് സഭയിലേക്ക് ചേർന്നു കഴിഞ്ഞു അന്ന് നമ്മളിൽ ഭാരമേൽപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്വമാണ് ഈ വിശ്വാസം അപ്പൊ കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു അത് അതിനുശേഷം സ്ഥിരീകരണത്തിന്റെ കുദാശകൾ അല്ലേ ഏഴ് കുദാശകളിലൂടെ ഘട്ടഘട്ടമായി നമ്മൾ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട് ദൈവമായ കർത്താവ് എന്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് പീഡിതരെ അല്ലെങ്കിൽ ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നതിന് സത്വാർത്ഥ അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പുത്രനായ ദൈവം അഭിഷേകത്തിലൂടെ അല്ലേ അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ അഭിഷേകത്തിലൂടെ ലോകത്തിലേക്ക് വന്നെങ്കിൽ യോഹന്നാന്റെ ജ്ഞാനസ്നാനം യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജോർദാൻ നദിയിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ അഭിഷിക്തനാണ് പരിശുദ്ധാത്മാവ്
ദൈവത്തിന്റെ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അഭിഷേകമാണ്. ഈ അഭിഷേകമാണ് എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരേണ്ടത്. ഈ കടന്നു വരവിലൂടെയാണ് നമ്മൾക്ക് ദൈവിക വിശ്വാസത്തിൽ, ദൈവത്തിന്റെ ഈശ്വര വിശ്വാസത്തിൽ, ദൈവിക ചൈതന്യത്തിൽ വളരുവാൻ സാധിക്കുക. അപ്പോൾ ഈ അഭിഷിക്തനും അഭിഷേകവും അല്ലെ, ക്രിസ്തു അഭിഷിക്തനാണെങ്കിൽ പരിശുദ്ധാത്മാവ് അഭിഷേകമാണ്. അതെല്ലാവർക്കും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഭിഷേകമാണ് നമ്മളിലേക്ക് ഇറങ്ങി വരേണ്ടത്. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് നൽകും. പുത്രനിൽ വിശ്വസിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും, ക്രിസ്തുവിലെ വിശ്വാസി, ക്രിസ്തീയ വിശ്വാസിയായ ഏവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. അതാണ് അൺകണ്ടീഷണൽ ആണ്, ഒരു നിബന്ധനകളില്ല. അൺകണ്ടീഷണൽ ആവെന്ന് പറഞ്ഞതാണ്. പുത്രനിൽ വിശ്വസിക്കണം. എന്താണ് നമ്മുടെ വിശ്വാസം? അതൊക്കെ പിന്നീട് പറയാം. എന്താണ് നമ്മുടെ വിശ്വാസം? ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രനിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. പരീക്ഷ കഴിയുമ്പോൾ റിസൾട്ട് വരുന്നതിനുള്ള വിശ്വാസമല്ല അത്, ജീവിതത്തിന്റെ ഓരോ അണുവിലും എന്റെ മനസ്സിലുണ്ടാകേണ്ട വിശ്വാസം. ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവ ചൈതന്യമാണ് എന്നെ നടത്തുന്നത് എന്നുള്ളതാണ്. ഈ ദൈവ ചൈതന്യം ഉണ്ടെങ്കിൽ ഏത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഏത് മന്ദബുദ്ധി എന്നൊക്കെ പറയാം, ആ മന്ദബുദ്ധിക്കും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനുണ്ട്, സെന്റ് ജോസഫ് കുപ്പർട്ടീനോ എന്ന് പറഞ്ഞിട്ട്, കുപ്പർട്ടീനോ. ഒരു തീർച്ചയായിട്ടും പുള്ളിക്ക് എന്തോ ദൈവിക വരങ്ങളുണ്ടെന്നുള്ള അമ്മ തിരിച്ചറിഞ്ഞ ഒരു കാര്യത്തിനും ഒരു ബുദ്ധിയില്ല. അങ്ങനെ പുള്ളി ഒരു സന്യാസ പഠനത്തിൽ കൊണ്ടുപോയാണ് സെന്റ് ജോസഫിൻ കുപ്പർട്ടീനോ. ഈ സന്യാസ പഠനത്തിൽ ചെന്ന് വൈദിക ശ്രേഷ്ഠർ ഇന്റർവ്യൂ ചെയ്തു. വൈദികരാണെങ്കിൽ ഒത്തിരി പഠിക്കുന്നതല്ല, അപ്പൊ പുള്ളിക്ക് എന്നുള്ള ബുദ്ധിയില്ല. അങ്ങനെ കഴുതയ്ക്കും കുതിരയ്ക്കും തീറ്റ കൊടുക്കാനായിട്ടുള്ള ആലയത്തിലേക്ക് ആക്കുകയാണ്. ഈ ആലയത്തിലേക്ക് ആക്കുമ്പോൾ പുള്ളിക്ക് ദൈവത്തിന്റെ വിശ്വാസമുണ്ട്. അപ്പൊ ഈ ദൈവിക വിശ്വാസം എന്താണെന്ന്, ദൈവത്തിന്റെ വിശ്വാസം അദൃശ്യമായ ശക്തി പുള്ളിയിലുണ്ടായിരുന്നു. ഈ ശക്തി കണ്ടെടുത്ത കർദ്ദിനാൾ അവിടെ ഒരു സന്ദർശനത്തിനെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. വിളിച്ച് രാത്രി കുപ്രതീനോ, സെന്റ് ജോസഫ് കുപ്രതീനോ ഒരു കഴുതയുടെ ആലയത്തിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെ ചെന്നു, അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് ഇരുന്ന് സംസാരിക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർദ്ദിനാൾ പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ത്രിത്വത്തിന്റെ രഹസ്യം എന്താണെന്ന് വെളിപ്പെട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, എനിക്കത് കൂടുതൽ അറിയണം. കുപ്രതീനോട് സിമ്പിള്, ഒരു കമ്പിളി എടുക്കുക, ഒന്നാമത്തെ മുടക്ക്, രണ്ടാമത്തെ മുടക്ക്, മൂന്നാമത്തെ മുടക്ക്. മൂന്ന് മുടക്കുണ്ടെങ്കിലും ഒരു കമ്പിളിയാണ്, ഒരു കമ്പിളിയാണ്. കർദ്ദിനാൾ അത്ഭുതപ്പെട്ടു. കാര്യം പണ്ഡിതന്മാർക്ക് പോലും നിർവചിക്കാൻ സാധിക്കാത്ത ഈ നിർവചനം ആ മന്ദബുദ്ധി എന്ന് മറ്റുള്ളവരെ തോന്നലുണ്ടായിരുന്ന ആ വ്യക്തിക്ക് കിട്ടി. അതാണ് ക്രൈസ്തവ വിശ്വാസം. നമ്മൾ പരിശുദ്ധാത്മാവായിട്ടുള്ള ആ ബന്ധം കാത്തു സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിന്റെ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ അവിടുന്ന് അയക്കും. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ശ്രാവ്യോഹന മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം, പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മ രക്ഷാകര കർമ്മത്തിൽ പൂർണ്ണമായി സഹകരിച്ച ഒരു ദൈവം. രക്ഷാകര ചരിത്രത്തിൽ ജനനം മുതൽ അമലോൽപ്പമായിരുന്ന പരിശുദ്ധ അമ്മ ജനനം മുതൽ ക്രിസ്തുവിനെ, ദൈവത്തിന് വേണ്ടി അടിയറ പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ടാണ് വാദത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു അന്താളിപ്പുണ്ടായില്ല. ഇതാ കർത്താവിന്റെ ദാസി അല്ലേ, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അൺകണ്ടീഷണൽ സറണ്ടറാണ്, ഒരു നിബന്ധനകളില്ലാത്ത ഒരു വിധേയത്വം. എന്താണ് അവിടെ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനോട് നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും സാധിക്കും ഒരു ചിന്തയില്ല. അത് അൺകണ്ടീഷണൽ സറണ്ടറാണ്. ആ അൺകണ്ടീഷണൽ സറണ്ടറിലൂടെയാണ് അൺകണ്ടീഷണൽ ലവ്, സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്നത്. അതിനുശേഷം നമുക്കറിയാം ഈശോയെ ഒരു കാലത്തൊഴുതിൽ പ്രസവിച്ചു, അവിടുന്ന് പാലായനം ചെയ്യേണ്ടി വന്നു. പാലായനം ചെയ്ത് അവസാനം കുരിശുമരണം വരെ ക്രിസ്തുവിന്റെ ഒപ്പമുണ്ടായിരുന്നു. കുരിശിൻ കീഴിലും ഈശോയുടെ കൂടെ ലോകരക്ഷയ്ക്ക് വേണ്ടി തന്റെ പുത്രൻ കുരിശിൽ കയറുമ്പോഴും
ഒരു മാതാവിനും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ബോധ്യം ദൈവത്തിന്റെ ഹിതമാണെന്ന് ദൈവഹിതമാണെന്നുള്ള ആ ബോധ്യം പരിശുദ്ധമ്മയ്ക്കുണ്ടായിരുന്നതുകൊണ്ടാണ് ആ കുരിശിൻ കീഴിൽ നിന്നുകൊണ്ട് അത് സഹിക്കുവാൻ സാധിച്ചത്. അതിനുശേഷം അപ്പോസ്തലന്മാർ ചിതറി. അപ്പോസ്തലന്മാരെ എല്ലാ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോഴും ഈ അപ്പോസ്തലന്മാരെ ധൈര്യപ്പെടുത്തിയതും പരിശുദ്ധാത്മാവിന് ശക്തിയാൽ പരിശുദ്ധ അമ്മയായിരുന്നു. അതുകൊണ്ടാണ് സഹിയൻ മാളികയിൽ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധാത്മാവിന്റെ ആ ആവാസത്തിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി പാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അവരുടെ ഇടയിൽ എത്തുമ്പോൾ അഗ്നിയുടെ രൂപത്തിൽ അവരെ ശിരസിൽ ജ്വലിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവിന് ലഭിച്ച അവർക്ക് അപ്പോസ്തലന്മാരിൽ പുതിയൊരു ചൈതന്യം, ലോക ജനതയ്ക്ക് മുമ്പിൽ സുവിശേഷം, അന്നുവരെ ഒരു പ്രസംഗവും പറഞ്ഞിട്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മുക്കുവന്മാരും സാധാരണക്കാർ ദൈവത്തെ കുറിച്ച് വളരെ അടിസ്ഥാനപരമായി ലോകത്തിന് അറിയിക്കുവാനും ആ ദൈവത്തെ ക്രിസ്തുവെ ലോകത്തിന് പകർന്നു കൊടുക്കുവാനും ശക്തി ലഭിച്ചത് ഈ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനുശേഷം അവർക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ഇവിടെ തിരിഞ്ഞു നോക്കരുത്. നമ്മൾ എന്താണ് വന്നത് വഴി എന്തായിക്കോട്ടെ, പക്ഷേ ഈ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനേ നമുക്ക് കഴിവുള്ളൂ. ഇതിലൂടെ മാത്രമേ ക്രൈസ്തവ സാക്ഷ്യങ്ങൾ രൂപപ്പെടുകയുള്ളൂ. അതിനുശേഷം ആദിമ ക്രൈസ്തവ സഭയിൽ നമുക്കറിയാം പത്രോസിന്റെ മരണം. പത്രോസ് പറഞ്ഞു, കുശിൽ കേട്ടാൻ എടുത്ത് പറഞ്ഞു, ക്രിസ്തു മരിച്ച രീതിയിലുണ്ട്, തലകീഴായിട്ട് ഞാൻ മരിച്ചോളാം. ആ ചങ്കൂറ്റം ആദിമ ക്രൈസ്തവരല്ല, ഒത്തിരി സാക്ഷ്യം ഉണ്ടായിട്ടുണ്ട്. പീഡനം ഒത്തിരി, റോമിൽ ഒത്തിരി പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പീഡനങ്ങളുടെയൊക്കെ നടുവിൽ സധൈര്യം വരട്ടെ, ക്രിസ്തുവിന് വേണ്ടി ഞാൻ സഹിക്കും, എന്റെ ക്രിസ്തുവാണ് എന്നെ ഏൽപ്പിച്ചത് എന്നുള്ള ആ ബോധ്യത്തിലൂടെ അവർക്ക് ആ ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ സാധിച്ചു. ഈ ചൈതന്യമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തീയ സാക്ഷ്യമായി ഇന്ന് രൂപപ്പെടേണ്ടത്. ഒരുപക്ഷെ നമുക്ക് രക്തസാക്ഷിത്വത്തിനോ മറ്റ് പീഡനങ്ങൾക്കോ വലിയ സാധ്യതകളില്ല. മതപീഡനങ്ങൾ ആദ്യമ സഭയിൽ ഉണ്ടായിരുന്ന അതേ മതപീഡനങ്ങളൊന്നും ഇന്ന് നമ്മുടെ ഇടയിലല്ല. നമ്മൾ ഒത്തിരി ഫ്രീയാ. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും മതാചാരങ്ങൾ അനുഷ്ഠിക്കുവാനും പ്രത്യേക സാഹചര്യത്തിൽ കോവിഡിന്റെയൊക്കെ അവസരങ്ങൾ അല്ലാതെ നമുക്ക് എല്ലാവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ സ്വാതന്ത്ര്യം നമുക്കുള്ളപ്പോൾ ആദിമ ക്രൈസ്തവ സഭയുടെ ആ പീഡനമോ അല്ലെങ്കിൽ ആ എതിർപ്പോ നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് അതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ ആ മഹനീയമായിട്ടുള്ള ആ കാഴ്ചപ്പാട് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. എപ്പോഴും തീയിൽ കുരുത്തതേ വെയിലത്ത് വാടാതിരിക്കുകയുള്ളൂ, തീയിൽ കുരുത്തതേ വെയിലത്ത് വാടാതിരിക്കുകയുള്ളൂ, തീയിൽ കുരുക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്കറിയാം പുത്രനെ സ്നേഹിക്കുന്ന എല്ലാവരുടെ വെയിലും ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകും, പുത്രനിലൂടെ ദൈവം നൽകും. അപ്പൊ നമ്മൾ പുത്രനായിട്ടുള്ള ആ ബന്ധം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇനി പരിശുദ്ധാത്മാവിന്റെ സന്ധ്യകൾ ഈ പാഠഭാഗത്തിലാണ് അടുത്ത ഭാഗങ്ങളിൽ. പരിശുദ്ധാത്മാവിന്റെ വിവിധ നാമങ്ങൾ അതിൽ നിങ്ങളുടെ പേജ് 56 കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ 56 നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. പാറക്ലേത്ത് അല്ലെങ്കിൽ പാറക്ലീത്ത് എന്നുള്ളതാണ് വചനത്തിൽ പറയുന്ന ആത്മാവിന്റെ പേര്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. യോഹന്നാൻ 16 അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ. പിതാ പുത്രനായ ദൈവം പോയതിനു ശേഷമാണ് സഹായകൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. ആ സഹായകനാണ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഇന്ന് വസിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. സഭയുടെ പ്രബോധനാധികാരം നാം മുൻ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വാസം ലഭിക്കുന്നത് വചനത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും പാരമ്പര്യത്തിലൂടെയുമാണ്. വചനം ഓൾറെഡി റിട്ടേണാണ്. പ്രബോധനം സഭ അധ്യക്ഷന്മാർ മാർപ്പാപ്പ മെത്രാന്മാർ ക്രിബിനാൾമാർ സഭാധ്യക്ഷന്മാർ ഉത്തരവാദിത്തപ്പെട്ട അഭിഷിക്തരെല്ലാവരും
അവര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയ നമ്മൾക്ക് നൽകുന്ന പ്രബോധനങ്ങൾക്ക് തെറ്റുപറ്റാറില്ല. അതാണ് അപ്രമാദിത്വം. നമ്മൾ 9-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുണ്ട് അപ്രമാദിത്വം. അതിന് ചോദ്യം ചെയ്യാറില്ല. കാര്യം ശരിയല്ല. ഈ സഭാധികാരികൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ നൽകുന്ന പ്രബോധനങ്ങൾ, പുതിയതായിട്ട് നൽകുന്ന പ്രബോധനങ്ങൾക്ക് തെറ്റുപറ്റാറില്ല. അപ്രമാദിത്വം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എടുക്കുന്നതാണെങ്കിലും മാർപ്പാപ്പയായിക്കോട്ടെ പ്രബോധനാധികാരം നടത്തുന്നതിന് മുൻപ് സംഘാത്മകത കൂട്ടമായി ആലോചിച്ച്, അതാണ് ക്രൈസ്തവ സഭയുടെ മറ്റൊരു സൗന്ദര്യം. അവർ കൂട്ടമായി ആലോചിച്ച്, മാത്രം കർദ്ദിനാൾമാരുടെ സംഘം ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ടാണ് ഒരു പ്രബോധനം നൽകുന്നത്. മറ്റാണെങ്കിൽ വൈദിക മേലധീശന്മാരുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് ആ പ്രബോധനങ്ങൾ നൽകുന്നത്. ഇതാണ് സംഘാത്മകത. ഈ അസംഘാത്മകതയെ അപ്രമാദിത്വം നമ്മുടെ മനസ്സിൽ പോയിരുന്നത് എന്ന് വെച്ചാൽ, ഈ പ്രബോധന അധികാരത്തിലൂടെ ഇന്നും പരിശുദ്ധാത്മാവിനെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഓരോ ഇപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് വരെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തിയായിരുന്നു. ആരും വിചാരിച്ചില്ല, മാർപ്പാപ്പ പോലും വിചാരിച്ചില്ല ഞാനിങ്ങനെ മാർപ്പാപ്പയാവുന്നു. ഒരു സാധാരണ പെട്ടിയായിട്ട് ബസ്സിൽ വന്നിറങ്ങിയ ആള് ഒത്തിരി പേര് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഇടയിൽ ഒരു സാധാരണക്കാരെ ചേർന്ന ആളാണ് പെട്ടെന്ന് തന്നെ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുക്കുന്നത്. ആ മാർപ്പാപ്പയിൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പൊ ഇപ്പൊ അവർ നൽകുന്ന മാർപ്പാപ്പ പരിശുദ്ധ പിതാവ് നൽകുന്ന, അല്ലെങ്കിൽ മെത്രാൻ സംഘം മെത്രാന്മാർ നൽകുന്ന, കർദ്ദിനാൾമാർ നൽകുന്ന പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്നു. കുദാശകൾ, ഏഴ് കുദാശകളിലൂടെയും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ദൃശ്യമാവും. പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്ഥിരീകരണത്തിന്റെ കുദാശയായിക്കോട്ടെ, അത് ദിവ്യബലിയിലും കുംഭസ്ഥാനത്തിലും അല്ലെ, പാപസങ്കീർത്തനം, പാപസംഗീതം, ഈ രണ്ടും നമുക്ക് കൂടെ കൂടെ ചെയ്യാവുന്ന കുദാശകളാണ്. ആ കുദാശകളിലൂടെ നമുക്ക് ഈ വരപ്രസാദം കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ദിവ്യബലിയിൽ ക്രിസ്തുവിന്റെ ശരീരം നമുക്ക് ഭക്ഷിക്കുവാൻ നൽകുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ പ്രാർത്ഥനകൾ, അതുപോലെ മൂന്നാമതായി പരിശുദ്ധാത്മാവിന്റെ ഈ ഇന്നത്തെ വാസം നമുക്ക് ദൃശ്യമാകുന്നത് വചനാധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലാണ്. വചനം എന്ത് പറയുന്നു അത് അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിൽ ഉറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രബോധനാധികാരം, നമ്മുടെ കുദാശകൾ, വചനാധിഷ്ഠിത ജീവിതം, ഇതിലൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ ആത്മാവിന്റെ സുവിശേഷങ്ങൾ ഒത്തിരി പേരുണ്ട്. അതാ നിങ്ങൾ ആ പേജ് 56 വായിച്ചു നോക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ബുക്കിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് 56 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സത്യത്തിന്റെ ആത്മാവ്, യോഹനൻ 16 പറയും സത്യത്തിന്റെ ആത്മാവ്, വാഗ്ദാനത്തിന്റെ ആത്മാവ്, ദത്തെടുപ്പിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ഇതെല്ലാം പേജ് 56 കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാം ഒന്ന് തന്നെയാണ്, പരിശുദ്ധാത്മാവിന്റെ. പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ ജലം, വെള്ളം. ജ്ഞാനസ്നാന അവസരത്തിൽ പുരോഹിതൻ നമ്മുടെ തലയിൽ അതിനുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഈ ആശീർവാദ ജലം തളിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത്. ജോർദാൻ നദിയിൽ ഈശോയെ ജ്ഞാനസ്നാനം നടത്തിയപ്പോഴും യോഹനാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോഴും ഈ ജലത്താലാണ് അഭിഷേകം ചെയ്യപ്പെട്ടത്. ആ സമയത്താണ് പ്രാവിന്റെ രൂപത്തിൽ, പ്രാവ് മറ്റൊരു ഇതിന്റെ പ്രതീകമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. എണ്ണ, സ്ഥിരീകരണത്തിന്റെ കുദാശകളിൽ പ്രത്യേകിച്ച് സ്ഥൈര്യ ലേപനത്തിനും തിരുപ്പട്ടം, രോഗീ ലേപനത്തിന്റെ അവസരങ്ങളിൽ എണ്ണ, എണ്ണ അഭിഷേകത്തിന്റെ മറ്റൊരു പ്രതീകമാണ്. അഗ്നി, തീ, അത് പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പ്രതീകമാണ്. അഗ്നിക്ക് മൂന്ന് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ദുഷിച്ച വസ്തുക്കളെ നശിപ്പിക്കാൻ സാധിക്കും, മറ്റ് ചൂട് പകരുവാൻ സാധിക്കും, അത് പ്രകാശം നൽകും, കൂടാതെ അഗ്നി ശുദ്ധീകരിക്കും. സ്വർണ്ണമൊക്കെ നിങ്ങൾ ശുദ്ധീകരിക്കുന്നുണ്ട്, സ്വർണ്ണം ശുദ്ധീകരിക്കുന്നത് അഗ്നിയിലാണ്. അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു സാധനം അത് അഗ്നി, ആ ശുദ്ധീകരണമാണ് പരിശുദ്ധാത്മാവിലൂടെ
പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് നാം കാണുന്നു. മേഘം പ്രകാശം, പഴയ നിയമത്തിൽ മേഘത്തിന്റെ രൂപത്തിലും പ്രകാശത്തിന്റെ രൂപത്തിലും ആത്മാവിന്റെ ശക്തി പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. കൈവെപ്പിലൂടെ സ്ഥൈര്യലേപനം തിരുപ്പട്ടം ഈ കുദാശകളിൽ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഈ ആത്മാവിനെ ആ അർത്ഥിക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആദ്യം പറഞ്ഞു പ്രാവ് ജോർദാൻ നദിയിൽ വെച്ച് പ്രാവിന്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ പ്രതീകങ്ങളും സ്വപ്നങ്ങളെയും കുറിച്ചുള്ള ഒരു അറിവ് ഒരു ഓർമ്മ നിങ്ങളിൽ ഉണ്ടാകണം. ഈ ആത്മാവിന്റെ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് സഭാമക്കളുടെ വിശ്വാസ ജീവിതം ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നത്, നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിലുള്ളതാണ് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. അതൊരു വിശ്വാസ രഹസ്യമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യ കൂടാരമാണ് തിരുസഭ. തിരുസഭയുടെ മക്കളിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം ലോകത്തിന് നാം കാട്ടിക്കൊടുക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യ കുടീരമാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? സഭ എന്ന് പറഞ്ഞാൽ ഒരു ആരാധന സമൂഹമാണ്, ഒരു പ്രാദേശിക സമൂഹമാണ്, ഒരു വിശ്വാസികളുടെ സാർവത്രിക സമൂഹമാണ് അല്ലെ. ഒരു ആരാധന സമൂഹമാണ്, ഒരു പ്രാദേശിക ഒരു പ്രദേശത്ത് മാത്രമോ പ്രദേശത്ത് കൂടിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുള്ളതാണ്. അതൊരു വിശ്വാസികളുടെ സാർവത്രിക സമൂഹം, യൂണിവേഴ്സാലിറ്റി, ആഗോളതരത്തിൽ നാം എല്ലാം ഒന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, എവിടെയുള്ള ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ക്രൈസ്തവരായാലും സഭയുടെ ഒരു കൈയും കാലും അല്ലെങ്കിൽ ഒരു അവയവം എന്നുള്ള നിലയ്ക്ക് നാം എല്ലാം ഒന്നാണ്. അപ്പോൾ ഇതൊരു ആരാധന ദൈവത്തിനുള്ളതാണ്, ദൈവത്തിനുള്ള ആരാധിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടുന്നൊരു സമൂഹമാണ്, ഒരു പ്രാദേശത്തുള്ള നമ്മുടെ സമൂഹമാണ്, അതൊരു സാർവത്രിക സമൂഹമാണ്. ഇത് മൂന്നും കൂടി കൂടിയതാണ് സഭ. ഇത് ആരാധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരാധന സമൂഹം ഒന്നിച്ചു കൂട്ടുന്നു, ഒരു പ്രദേശത്തെ ആളുകൾ ഒന്നിച്ച് നിലകൊള്ളുന്നു. ക്രിസ്തുവിന്റെ വചനത്തിൽ, വിശ്വാസ പ്രഘോഷണത്തിൽ, ആരാധനയിൽ, എല്ലാത്തിലും, പ്രാർത്ഥനയിലും സാർവത്രികമായി ഇതിനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ദിവ്യകാരണത്തിലൂടെ. ഉദാശ ദിവ്യകാരണത്തിൽ അപ്പത്തിന്റെ രൂപത്തിൽ എന്നിലേക്കും നിങ്ങളിലേക്കും ഇറങ്ങി വരുന്ന ക്രിസ്തു ആണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ ജീവനിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദർശിക്കുവാനും പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാനും ആ ചൈതന്യത്തിലൂടെ ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. സഭ എന്നുള്ള പദത്തിന്റെ അർത്ഥം നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, എക്ലേസി, അത് വിളിച്ചു കൊണ്ടപ്പോൾ സമൂഹമാണ്. അതിനെ കുറിച്ച് ഒത്തിരി നിങ്ങൾക്കറിയാം. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ വിവരിക്കുന്നില്ല. അതിന്റെ വിവിധ നാമങ്ങൾ, ദൈവജനം, ക്രിസ്തുവിന്റെ ജനം, ക്രിസ്തുവിന്റെ ശരീരം, ആട്ടിൻപറ്റം എന്നൊക്കെ നമ്മൾ കേൾക്കാം. അതിന്റെ പ്രതീകങ്ങൾ, ദൈവത്തിന്റെ വയൽ, ദൈവഭവനം, നമ്മുടെ അമ്മ, ക്രിസ്തുവിന്റെ മണവാട്ട്, ഇതൊക്കെ വചനത്തിൽ പറയുന്ന ഓരോ പ്രതീകങ്ങളും രൂപങ്ങളാണ് സഭയുടെ അർത്ഥം. എക്ലേസിയെ വിളിച്ചുവിട്ടപ്പോൾ സമൂഹം. പക്ഷെ ഇതിൻ്റെ എല്ലാം ഉപരി നാം അറിഞ്ഞിരിക്കേണ്ടത് ഈ സഭാ ചൈതന്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ആത്മാവിന്റെ ശക്തി. സഭയുടെ സവിശേഷങ്ങൾ എന്തൊക്കെയാണ്? സഭ ഏകമാകുന്നു, വിശുദ്ധമാകുന്നു, കാത്തോലിക്കമാകുന്നു, സാർവത്രികമാകുന്നു, അപ്പോസ്തലികമാകുന്നു അല്ലെ. ഏകമാകുന്നു, വിശുദ്ധമാകുന്നു, കാത്തോലിക്കമാകുന്നു, അപ്പോസ്തലികമാകുന്നു. സഭ ഏകമാകുന്നു, സഭ സാർവത്രിക സഭ എന്നുള്ള നിലയിൽ ക്രിസ്തു ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളത്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പത്രോസ് നയിക്കുന്ന സഭ, പത്രോസിന്റെ ആ പിൻകാമികളുടെ ഇന്നത്തെ തലമുറയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ, പരിശുദ്ധ പിതാവ്. സഭ ഏകമാണ്, ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളത്. സഭ അപ്പോസ്തലികമാണ്, അപ്പോസ്തലിക പാരമ്പര്യം. സഭ വിശുദ്ധമാകുന്നു. എന്താണ് സഭ വിശുദ്ധം? സഭ വിശുദ്ധരുടെ കൂട്ടായ്മയാണ്. അപ്പൊ നിങ്ങളായിരിക്കും നമ്മളെല്ലാം പാപികളാണ്.
ഈ പാപികളായ നമ്മുടെ വിശുദ്ധിയിലേക്ക് നയിക്കുക. പരമപരിശുദ്ധനായ ദൈവമാണ് സഭ സ്ഥാപിച്ചത്. സഭയിലെ എല്ലാവരും വിശുദ്ധിയിലേക്ക് നയിക്കുന്നവരാണ്. ഈ വിശുദ്ധിയിലേക്കുള്ള ലക്ഷ്യം പാപികളായ നമ്മളെയും വിശുദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സഭയിലൂടെ മാത്രമേ ഈ വിശുദ്ധിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. സഭ കാത്തോലിക്കമാകുന്നു. എന്താണ് കാത്തോലിക്ക? എല്ലാ മനുഷ്യരുടെയും രക്ഷ ശിരസാകുന്ന ക്രിസ്തുവിൽ നിന്നും അവിടുത്തെ ശരീരമായ സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തു സ്ഥാപിച്ച സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നു. സഭ അപ്പോസ്തലീയമാവുന്നു. ഞാൻ ആദ്യം പറഞ്ഞ അപ്പോസ്തലീയ സാർവത്രികമായ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോസ്തലീയമാവുന്നു. അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം, അപ്പോസ്തല പാരമ്പര്യം, ക്രിസ്തു പത്രോസിനാണ് സഭയുടെ താക്കോൽ. നീയാകുന്ന പാറമേൽ എന്റെ പള്ളി ഞാൻ പണിയുന്നു. അപ്പൊ ഈ സഭയുടെ നാല് സവിശേഷതകളാണ്. ഈ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇത് നമ്മളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ്, സഭയെ കുറിച്ചുള്ളതും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അറിവ് ലഭിക്കുന്നതിനാണ്. ഇതിലൂടെ ഈ അറിവ് ലഭിച്ച നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ക്രിസ്തീയ സാക്ഷ്യം. ക്രിസ്തീയ സാക്ഷ്യത്തിന് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ സഭ സ്വഭാവത്താൽ തന്നെ പ്രേഷിതയാണ്. എന്താണ് പ്രേഷിത? അപ്പോസ്തലന്മാരുടെ പ്രേഷിത പ്രവർത്തനം നമുക്കറിയാം. ക്രിസ്തുവിനെ ലോകത്തിന് അറിയിക്കുക, ക്രിസ്തുവിനെ ലോകത്തിന് അറിയിക്കുക. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്നും ലോകത്തിന് അനുഭവിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെ, നാല് കാര്യങ്ങളിലൂടെ. ഒന്ന് വചനം, ഒന്ന് രണ്ട് വചനാധിഷ്ഠിത ജീവിതം, മൂന്ന് നമ്മുടെ പ്രാർത്ഥന, നാല് ദരിദ്രരിൽ. ആദ്യത്തേത് മൂന്ന് നമ്മുടെ വ്യക്തിപരമാണെങ്കിൽ നാലാമത്തെ കാര്യമാണ് ഈ പ്രേക്ഷിത ജീവിതത്തിന്റെ അടിസ്ഥാനം. എന്താണ് ദരിദ്രർ? ദരിദ്രർ എന്നുള്ളതിന്റെ വ്യാഖ്യാനം നിങ്ങൾ പ്രത്യേകിച്ച്, നമ്മൾ ദരിദ്രൻ പോവർട്ടി, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന മാത്രമല്ല, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ അല്ലേ? ദരിദ്രർ ഭാഗ്യവാന്മാർ പറയുന്ന സുശീലത്തിലാണ്, അഷ്ടസൗഭാഗ്യങ്ങൾ. അപ്പൊ ആത്മാവിൽ ദരിദ്രർ. എന്താണ് ദാരിദ്ര്യം? ദാരിദ്ര്യം രണ്ടു തരത്തിലുണ്ട്. ആത്മാവിലുള്ള ദാരിദ്ര്യം വേണം. സമൂഹത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു ചൈതന്യം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ, അതാണ് സഭ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയൊക്കെ അനീതിയുണ്ടോ, അല്ലെങ്കിൽ എവിടെയൊക്കെയോ അടിച്ചമർത്തപ്പെട്ടവരുണ്ടോ, എവിടെയൊക്കെ ദാരിദ്ര്യം കഷ്ടപ്പെടുന്നവരുണ്ടോ, ആ കഷ്ടപ്പാടിന് മുമ്പിൽ അതെന്റെ കഷ്ടപ്പാടാണ്, അതെന്റെ എന്റെ വേദനയാണ്, എന്റെ രോഗമാണ്, എന്റെ അവസ്ഥയാണെന്നുള്ള ഒരു ചിന്ത ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ പ്രേഷിതയായ സഭയെ നയിക്കേണ്ടത് യുവജനങ്ങളായ, യുവത്വത്തിലേക്ക് വരുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളോട് മാത്രമേ സഭയ്ക്ക് ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു യുവാവായിരുന്നു. 33 വയസ്സിലാണ് ആൾ മരിച്ചത്. 33-ാമത്തെ വയസ്സിൽ വിശ്വമരണം നടത്തുമ്പോൾ വെറും 3 വർഷമാണ് പരസ്യജീവിതം നയിച്ചത്. പക്ഷെ ലോകത്തെ മാറ്റിമറിക്കുവാൻ സാധിച്ച ആ ക്രിസ്തു ചൈതന്യം ഈ പ്രേഷിതയായ സഭയ്ക്ക് നമുക്കുണ്ട്. മനുഷ്യകുലത്തിന്റെ ഏക രക്ഷകനാണ് ക്രിസ്തു എന്നുള്ള ബോധ്യം നിങ്ങളുണ്ടാവണം. ആ ക്രിസ്തുവിനെ നമ്മൾ അറിയണം, അനുഭവിക്കണം. അനുഭവിച്ച ക്രിസ്തുവിനെ എല്ലാ മനുഷ്യർക്കും പകർന്നു നൽകണം. അനുഭവിച്ചാലേ, ഇപ്പൊ ഞാൻ ക്രിസ്തുവിനെ അനുഭവിച്ചാലേ എനിക്ക് പകർന്നു നൽകുവാൻ സാധിക്കുള്ളൂ. അതാണ് പ്രേഷിതത്വം, അതാണ് പ്രേഷിതത്വം. ഞാൻ അനുഭവിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. അപ്പൊ ആത്മാവിൽ എനിക്ക് ദാരിദ്ര്യം വേണം. കാര്യം എന്നിലേക്ക് ഇത് കടന്നു വരണമെങ്കിൽ, ഈ ചിന്തകൾ ക്രിസ്തുവിനിലേക്ക് കടന്നു വരണമെങ്കിൽ ആത്മാവിൽ ദരിദ്രരായിട്ടുള്ള നമ്മളിലേക്ക് കടന്നു വന്ന് അതിലൂടെ ലോക ദാരിദ്ര്യത്തിന് ഒരു അവധി വരിക. അത് വിശ്വാസത്തിന്റെ ദാരിദ്ര്യമാകാം, സമ്പത്തിന്റെ ദാരിദ്ര്യമാകാം,
രോഗത്തിൻ്റെ അവസ്ഥകളാണ് എല്ലാം ഈ ദരിദ്രരിലേക്ക് കടന്നു വരിക. അതിലൂടെ നമുക്ക് ഒരു പുതിയ ചൈതന്യ സാധനം, പുതിയൊരു സിദ്ധാന്തമാണ് നവസുവിശേഷവൽക്കരണം. എന്താണ് നവസുവിശേഷവൽക്കരണം? നവസുവിശേഷവൽക്കരണം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ, നമുക്കറിയാം ഇന്ന് സംഭവിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, ഈ ശ്രദ്ധേയമായ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ആധുനിക സമൂഹങ്ങളും സംസ്കാരങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിനും അതിൻ്റെ പ്രഘോഷണത്തിനും സാക്ഷ്യത്തിനും എതിരെ ഉണർത്തുന്ന വെല്ലുവിളികൾ അതിനെ നേരിടണം. അതാണ് പ്രീഷത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം. എന്താണത്? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ, അത് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാകാം, മറ്റവസ്ഥകളാകാം, എന്തായിക്കോട്ടെ, ആ പശ്ചാത്തലത്തിൽ ആധുനിക സമൂഹവും സംസ്കാരങ്ങളും, നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പക്ഷെ ഇവിടെ വിശ്വാസം പറയാൻ പാടില്ല, വിശുദ്ധ വിളിക്ക അർപ്പിക്കുവാൻ സാധിക്കുന്നില്ല, അവർ പങ്കാളികളാൻ സാധിക്കുന്നില്ല, പക്ഷെ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കണം, വളർന്നുകൊണ്ടിരിക്കണം. അതാണ് ഈ മാറ്റങ്ങൾ, ഈ സംസ്കാരങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിനും അതിൻ്റെ പ്രഘോഷണത്തിനും സാക്ഷ്യത്തിനുമെതിരെ ഉണർത്തുന്ന വെല്ലുവിളികൾക്ക് എങ്ങനെ നേരിടണം. ഈ നേരിടലാണ് നവസുവിശേഷവൽക്കരണം. ആദ്യ ക്രൈസ്തവ സഭയിലെ അപ്പോസ്തലന്മാർക്ക് സുവിശേഷം പ്രസംഗിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഇന്ന് അതിൽ കൂടുതലുള്ള വെല്ലുവിളിയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥക്കെതിരെ എങ്ങനെ നാം ക്രിസ്തു സാക്ഷ്യങ്ങളായി മാറണം എന്ന് നാം പഠിക്കും. അപ്പൊ ഈ വെല്ലുവിളികളെ നല്ലവണ്ണം ചാനലൈസ് ചെയ്യുവാൻ, നല്ലവണ്ണം അത് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ടുള്ള ഒരു മനോഭാവം വളർത്തും. ഇതാണ് നവസുവിശേഷവൽക്കരണം. ഒരു മാനസിക ഘടനയാണ്, നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെടുത്തുന്ന, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലേക്ക് രൂപപ്പെടുത്തുന്ന, അത് നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ രീതിയാണ്. നമ്മളായിരിക്കും, നമ്മുടെ കുടുംബങ്ങളിലായിക്കോട്ടെ, സ്കൂളുകളിലായിക്കോട്ടെ, കളിച്ചടത്തായിക്കോട്ടെ, പാട്ടുപാടുന്നിടത്ത് എവിടെ ആയിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, നമ്മുടെ എവിടെ ആയിക്കോട്ടെ, അവിടെ നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. അതൊരു സമൂഹം, അതിൻ്റെ സാംസ്കാരിക സാമ്പത്തിക ശാസ്ത്രങ്ങൾ, പൗരജീവിതം, മതം, ഇതെല്ലാ തലങ്ങളിലും ഇത് പ്രതിഫലിക്കണം അല്ലേ. നമ്മുടെ സംസ്കാരം, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം ഉള്ളവന് ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ടെണ്ണമുണ്ടെങ്കിൽ ഇല്ലാത്തവരെണ്ണം കൊടുക്കണം. അത് സിമ്പിളാണ് സാമ്പത്തിക ശാസ്ത്രം. അത് നമ്മുടെ പൗരജീവിതം, മതം, മതത്തിലും എല്ലാം ഇതിൽ പ്രതിഫലിക്കണം. അതാണ് നവസുവിശേഷവൽക്കരണം കൊണ്ട് തിരുസഭ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ ഈ വെല്ലുവിളികൾക്കെതിരെ എങ്ങനെ നേരിടണമെന്ന്, എങ്ങനെ നേരിടാമെന്ന് നിങ്ങൾ സ്വയം സജ്ജമാവുകയും അതിലൂടെ ക്രിസ്തീയ സാക്ഷ്യത്തിലേക്ക് അനുഭവിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അനുഭവിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ആപ്പിളിൻ്റെ രുചി പുളിയാണോ മധുരമാണോ എന്ന് അനുഭവിച്ചറിയണം. അനുഭവിച്ചറിഞ്ഞ് ആ രുചി അല്ലെങ്കിൽ ആ പുളിപ്പ് അല്ലെങ്കിൽ ആ മധുരം മറ്റുള്ളവർക്ക് മധുരമായി പകർന്നു കൊടുക്കണം. അതാണ് ക്രിസ്തീയ സാക്ഷ്യം, അതാണ് നമ്മുടെ കടമ. അങ്ങനെ നാം പുതിയൊരു ആകാശത്തിലേക്കും പുതിയൊരു ഭൂമിയിലേക്കും കടന്നു വരികയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആർക്കും ഒന്നും അറിഞ്ഞു അല്ലേ. എങ്ങനെയായിരിക്കും നമുക്ക് അനിശ്ചിതത്വം, എന്തൊക്കെ ആകും, നാളെ എന്ത് സംഭവിക്കുമെന്ന് എങ്ങനെ അറിയാൻ പാടില്ല. പ്രളയം വരുമോ, കോവിഡ് എങ്ങനെയാകും അല്ലേ, നാളെ വേറെ എന്തെങ്കിലും ചുഴലിക്കാറ്റ് വരുമോ, ഏത് സമയത്താണ് കത്രീനയൊക്കെ വരുന്നത് അറിയാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം നമുക്കൊരു അനിശ്ചിതത്വമാണ്, ഇതെങ്ങനെയായിത്തീരും എന്നുള്ള. പക്ഷേ സുനിശ്ചിതമായിട്ടുള്ളൊരു കാര്യമുണ്ട്, സത്യത്തിനും നീതിക്കും അനുസൃതമായിട്ടുള്ള ഒരു ലോക സംവിധാനം കടന്നു വരും. ദൈവാന്വേഷികളായ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരായി ജീവിക്കുന്ന ഒരു സമൂഹം, അവിടെ യുദ്ധമുണ്ടാകുകയില്ല, ഭീതി ഉണ്ടാകുകയില്ല, പരസ്പര സ്പർദ്ധയുണ്ടാകുകയില്ല, സ്നേഹത്തിലും സമാധാനത്തിലും അധിവസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സാക്ഷികളാകുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതാണ് ലോകാവസാനം അല്ലേ. ഇതിലൂടെ ലോക സമാധാനം കൈവരും. ഇന്ന് ലോകത്ത് ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ലോകത്ത് സമാധാനമില്ല. എന്തുകൊണ്ടാണ്? എല്ലാവരും വെട്ടിപ്പെടുക്കുവാനായിട്ടാണ്. ഒരു സാമ്പത്തിക ശാസ്ത്രൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും തൃപ്തരായി ഭക്ഷിക്കുവാനും ഉള്ള സമ്പത്തും അതിനുള്ള പ്രകൃതി വിഭവങ്ങളും ലോകത്ത് നൽകിയിട്ടുണ്ട്. ഈ ലോകത്ത് ദൈവം എല്ലാവർക്കും സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുവാനായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റ് പ്രകൃതി വിഭവങ്ങളും
ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോ തുരുത്തുകളിലായിക്കഴിഞ്ഞാലും ഒരു ലോക ഒരു ഒരു ലോകരാഷ്ട്രം അല്ലേ, ഒരു സങ്കല്പമാണ്. ഇപ്പൊ ചൈനയൊന്നും ഇന്ത്യയൊന്നും പാകിസ്ഥാനൊന്നും ഇല്ലാതെ ലോകരാഷ്ട്രം, എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റ രാഷ്ട്രമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൈവരും. അവിടെ സ്പർദ്ധ ഉണ്ടാകുന്നില്ല, നമ്മൾക്കവിടെ വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല, വേറെ എല്ലാവർക്കും എല്ലാം ഉണ്ട്. ആ ഒരു ഇതാണ് പുതിയ ആകാശവും പുതിയൊരു ഭൂമിയും കൊണ്ടുള്ള കാഴ്ചപ്പാടുകളുടെ നമുക്ക് ഇതിന് വേണമെങ്കിൽ, ഇങ്ങനെ ഒരു സംവിധാനം വേണമെങ്കിൽ അല്ലെങ്കിൽ വരണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾക്കനുസൃതമായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതം നമുക്ക് നൽകണം. കർത്താവിൻ്റെ കൽപ്പനകളിൽ പ്രകൃതിക്കും അല്ലെ പ്രകൃതിക്കും മനുഷ്യനും എങ്ങനെ പ്രവർത്തിക്കാമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പ്രകൃതിയോട് എങ്ങനെ നമ്മൾ പെരുമാറണം, അത് മനുഷ്യരോട് എങ്ങനെ പെരുമാറണം. എല്ലാം സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ ഈ സൃഷ്ടികളിലെ ദൈവത്തെ കാണുവാനും ദൈവത്തെ ദർശിക്കുവാനും ആ ദൈവാരാധന സൃഷ്ടികളോടുള്ള കടപ്പാടായി കണ്ടും നമ്മുടെ ജീവിത രീതി മാറിയാൽ മാത്രമേ ഈ ലോകസമാധാനം എന്നുള്ള ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഒരവസ്ഥയിൽ, എല്ലാവർക്കും എല്ലാം ഉണ്ടെന്നുള്ളൊരവസ്ഥയിൽ, അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും ആ ഒരു ഇതിലേക്ക് വരും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സത്യദൈവം എല്ലാവർക്കും ശക്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടെ അതിനും ഒരു ചെറിയ പ്രവർത്തനം കൂടി പറഞ്ഞേക്കാം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ് വായിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ, ഈ അധ്യായത്തോടനുബന്ധിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുക. 16-ാം അധ്യായം വായിച്ച് നിങ്ങൾ ദൈവിക വായനയിൽ വായിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ലഘുലേഖ, ഒരു കുറിപ്പ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതി നിങ്ങളുടെ അധ്യാപകർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നൽകി നിങ്ങളതിനെക്കുറിച്ചുള്ള ചൈതന്യം വീണ്ടെടുക്കുക. ആ ഒരു അനുഗ്രഹം, ആ ഒരു ചൈതന്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷമായി നമുക്ക് ഈ ലഭിച്ച വിവരങ്ങൾ, ഈ ലഭിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ടുള്ള ശക്തി പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങൾക്ക് ഇരിക്കും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അതിലൂടെ പുതിയൊരു ആകാശത്തിനും പുതിയൊരു ഭൂമിക്കുമായിട്ടുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്രേക്ഷിതയായ സഭയോടൊപ്പം ഞാനും ഇന്ന് മുതൽ ക്രിസ്തുവിൻ്റെ ഒരു പ്രേക്ഷിതനായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.